ഗൈസ് മല്ലി യൂട്യൂബറിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 10,000 രൂപയ്ക്ക് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണ്. അപ്പൊ അതേതാണെന്നല്ലേ, ഏറ്റവും ബ്രാൻഡ് ന്യൂ ആയിട്ട് റെഡ്മി 9 പ്രൈം എന്ന് പറഞ്ഞ ഫോണാണ് ഞാൻ അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ മാർക്കറ്റിൽ 10,000 രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് ഈ ഒരു റെഡ്മി 9 പ്രൈം എന്ന് പറഞ്ഞ ഈ ഒരു സ്മാർട്ട് ഫോൺ. എല്ലാം കൊണ്ടും ഒരുവിധം ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലോട്ട് പോയേക്കാം. ഏകദേശം അപ്പോൾ നമ്മള് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഫോൺ റെഡ്മി 9 പ്രൈം ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ അത് സൈഡിലേക്ക് കഴിഞ്ഞാൽ റെഡ്മി 9 പ്രൈമിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 ആണ്. 13 MP AI കോഡ് ക്യാമറയാണ്. അതായത് 4 ക്യാമറ ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. പിന്നെ 5020 mAh ബാറ്ററിയാണ്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ബോക്സിൻ്റെ അകത്ത് 10 വാട്ടിൻ്റെ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 8 MP സെൽഫി ക്യാമറ, എയർ ബ്ലാസ്റ്റർ, അതുപോലെ തന്നെ അതായത് നമുക്ക് റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഡ്യുവൽ വോൾട്ട് ഉണ്ട്, 3D കർവ്ഡ് ബാക്ക് സ്പ്ലാഷ് പ്രൂഫാണ്. അതായത് പിന്നെ എന്താ, അത്യാവശ്യം വെള്ളമൊന്നും വീണാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ടൈപ്പ് സി ആണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ റെഡ്മി 9 ടൈപ്പ് C അല്ല വരുന്നത്, സാധാ കേബിളാണ് വരുന്നത്. പിന്നെ ഇത് 4GB റാം 64GB വേരിയൻ്റ് ആണിത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വേറെ ഒരു എക്സ്ട്രാ കവർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഒരു സിലിക്കോൺ കേസാണ് ഈ ഒരു കവറിൻ്റെ അകത്ത് നമുക്കായിട്ടുള്ളത്. പിന്നെ അതായത് നമ്മൾ നേരെ കാണുന്നത് ഫോണാണ്. ഫോൺ ജസ്റ്റ് ഒന്ന് പുറത്തെടുക്കാം. ഫോൺ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി വെച്ച ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും നോക്കാം. ഇതിനകത്ത് വേറെ ആയിട്ടുള്ളത് ഒരു ടൈപ്പ് സി കേബിളും അതുപോലെ തന്നെ ഒരു 10 വോൾട്ടിൻ്റെ ചാർജറും ആണ്. അതുകൂടാതെ തന്നെ ഒരു സിം ഇജക്ഷൻ ടൂളുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് ഫാസ്റ്റ് ചാർജിങ് 18 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഇതിനകത്ത് 10 വോൾട്ടിൻ്റെ ചാർജർ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇനി 18 വോൾട്ട് വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഫോണൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഫോൺ പുറത്തെടുക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ബ്ലാക്ക് കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി നമുക്ക് സ്റ്റിക്കർ വരച്ച് ഒട്ടിക്കാം. പലരും ഈ സ്റ്റിക്കർ ഫോണിൽ തന്നെ ഒട്ടിച്ചുകൊണ്ടാണ് നിൽക്കുക. പക്ഷേ ഇത് നമ്മുടെ കവറിലാണ് ഒട്ടിക്കുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ IMEI നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. പക്ഷേ ഫോണിൻ്റെ ഒപ്പം ഒട്ടിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളത് കവറിലേക്ക് മാറ്റി ഒട്ടിച്ചതിന് ശേഷം ഫോൺ നോക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫുൾ അത്യാവശ്യം നല്ല വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഡിസൈനൊക്കെ തന്നെയാണ്. ആൻഡ് ഇത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ബൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്തിട്ട് അല്ലോ ഓൾ എന്തായാലും എനേബിൾ ചെയ്യണം. ഇപ്പോൾ ഫോൺ ഇവിടെ ബൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. റെഡ്മി പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാണ് ഇത് ബൂട്ടാകുന്നത്. അപ്പം എല്ലാ റെഡ്മി ഫോൺസും ബൂട്ടാകുന്ന പോലെ തന്നെ ഒക്കെ തന്നെയാണ്. അപ്പോൾ അതായത് നമ്മുടെ ഫോൺ ബൂട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആദ്യമായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതേപോലത്തെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ പുറകിലെ ഡിസൈനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പുറകിലെ ഡിസൈൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്രണ്ടിലെ ഡിസൈനാണ്. അത്യാവശ്യം നല്ലൊരു വൈഡായിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ, അല്ല ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ടൈപ്പ് സി ആയിട്ടുള്ള കേബിൾ കൂത്താണ് സ്ഥലം. ഒരു ഓക്സ് കേബിളാണ് കണക്റ്റിവിറ്റി. പിന്നെ ഒരു മൈക്ക് കണക്ഷനും അതുപോലെ തന്നെ ഒരു സ്പീക്കറുമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു പവർ ബട്ടനും വോളിയം റോക്കേഴ്സുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മേളിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഐ ആർ ബ്ലാസ്റ്ററിൻ്റെ ഇതും അതുപോലെ തന്നെ ഒരു സെക്കൻഡറി മൈക്കും ഇതിൻ്റെ അത് കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ സിം ഇടാനുള്ള ഒരു പോർട്ടുമാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കിൻ്റെ സിലിക്കോണിൻ്റെ കൂടെ കിട്ടുന്ന കേസ്, ഈ കേസ് ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു പുതിയൊരു കേസ് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. ഇനി നമ്മൾ ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ ഒരു ആക്യുറസിയാണ് നോക്കാൻ പോകുന്നത്. അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ തന്നെ അത്യാവശ്യം സ്പീഡിൽ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യേണ്ട വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ HD ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളുള്ള ഡിസ്പ്ലേ ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോൺ തരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് കോഡ് ക്യാമറയാണ് വരുന്നത്. 4 ക്യാമറാസ്, 13 MP ഒരു വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. 5 MP ഒരു മാക്രോ ലെൻസും 2 MP ഒരു ഡെപ്ത് സെൻസറുമാണ് ഈ ഒരു ഫോണിൻ്റെ
നമുക്ക് ബാക്കിലായിട്ട് കിട്ടുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാമറ ഡിസൈൻ എന്ന് പറയുന്നത്. മൂന്നെണ്ണവും ഫിംഗർ പ്രിൻറ്റ് സെൻസറും, മെയിലായിട്ടൊരു ക്യാമറയും ഒരു ഫ്ലാഷ് യൂണിറ്റുമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ അത്യാവശ്യം ബ്രൈറ്റ് തന്നെയാണ്. പിന്നെ എൻ്റെ ഡിസ്പ്ലേക്ക് കോണിങ് ഗോറില്ല ഗ്ലാസ് 3 ഒരു പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേക്ക് അത്യാവശ്യം സേഫാണ്. പിന്നെ സ്പ്ലാഷ് പ്രൂഫാണ്. അതുപോലെ തന്നെ P2i കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വെള്ളം ഒരു 2-3 കുറച്ചൊക്കെ വെള്ളം മഴ നിന്നാലും വലിയ സീനൊന്നുമില്ല. എന്ന് വെച്ചാൽ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയിടാനൊന്നും പറ്റില്ല. ഇതിനകത്ത് നമുക്ക് വരുന്നത് 3.5 mm ഓഡിയോ ജാക്കാണ്. ഇത് ഇവിടെ പുറകിലായിട്ടാണ് വന്നത്. പിന്നെ ഇത് നമുക്ക് IR ബ്ലാസ്റ്റർ ഉണ്ട്, അതുകൊണ്ട് റിമോട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് ഇത്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ റെഡ്മി ഫോൺസിലും ഉള്ളതുപോലെ തന്നെ IR ബ്ലാസ്റ്ററും കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഓറ 360 ഡിസൈൻ ആണ്. അത്യാവശ്യം ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള ഡിസൈൻ എന്ന് പറയാം. ബ്ലാക്ക് കളറിൻ്റെ ഡിസൈൻ വലിയ തരത്തിലുള്ള രസങ്ങളും കാര്യമൊന്നുമില്ല. ബ്ലൂ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി. നല്ലൊരു ക്വാളിറ്റി, പ്രീമിയം എന്ന് പറ്റില്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യും. ആൻഡ് പൊതുവേ ഞാൻ ബ്ലാക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ഇതിൻ്റെ ബ്ലാക്ക് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഡാർക്കായിട്ടുള്ള ബ്ലാക്കല്ല. ആ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. 4GB റാം, 64GB 10,000 രൂപയും 4GB റാം 128GB വേരിയൻറ്റിന് 12,000 രൂപയാണ് ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് എന്ന് പറയുന്നത്. ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുമായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീലിയോ G80 എന്ന് പറഞ്ഞ ഒരു പ്രൊസസ്സറാണ്, ഗെയിമിംഗ് പ്രൊസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം ഒരു പഴയ പ്രൊസസ്സറാണെങ്കിലും ഒരു മീഡിയം പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്. പിന്നെ വലിയ രീതിയിലുള്ള ഗെയിമും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച ഒരു ഫോൺ എടുക്കരുത്. അത്യാവശ്യം മീഡിയമായിട്ടുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റും. അതായത് PUBG ഒന്നും വലിയ രീതിയിൽ സ്മൂത്തായിട്ട് കളിക്കാനായിട്ട് പറ്റില്ല. എന്നാലും അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ കളിച്ചു പോകാം. 10,000 രൂപയ്ക്ക് ഒരു ഗെയിം കളിക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞു. ഈ ഫോണിൻ്റെ ടച്ച് റെസ്പോൺസും അതുപോലെ തന്നെ നമ്മൾ ഞെക്കുന്ന ബട്ടൺസിൻ്റെ ഒക്കെ സ്പീഡൊക്കെ അത്യാവശ്യം ആക്യുറേറ്റ് തന്നെയാണ്. വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് നമുക്ക് വരുന്നില്ല. അത്യാവശ്യം സ്പീഡായിട്ട് തന്നെ ആപ്ലിക്കേഷൻസൊക്കെ ലോഡാവുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഡിസൈനും ബ്ലാക്ക് കളർ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും. വലിയ രീതിയിലുള്ള ഡാർക്കായിട്ടുള്ള ബ്ലാക്കല്ല. അപ്പോൾ ബ്ലൂ ആണെങ്കിൽ കുറച്ചും കൂടെ എലഗൻ്റായിട്ടുള്ള കളറായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ഡിസൈൻ ആസ്പെക്ട് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ എനിക്ക് ഈ ഫോണിനെ കുറിച്ച് ഓവറോളായിട്ട് പറയാനുള്ളത്, ഒരു 10,000 രൂപയ്ക്ക് ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു റെഡ്മി 9 Prime എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ. അപ്പോൾ നിങ്ങളെല്ലാവരും എടുക്കുന്നതിന് മുമ്പായിട്ട് കൺസിഡർ ചെയ്യുക, നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയൊരു സ്മാർട്ട് ഫോണാണോ ഇത് എന്ന് പഠിച്ചതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വയ്ക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ യുവർ മല്ലു യൂട്യൂബർ സൈനിങ് ഓഫ്.